പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16/9/2021 ഇന്നത്തെ ബ്രോയിലറിൻ്റെ റേറ്റ് എങ്ങനെയാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ചിക്സിൻ്റെ റേറ്റും, ആ ചിക്സിൻ്റെ റേറ്റ് നമുക്കറിയാം ഇപ്പോൾ 2 ദിവസമായിട്ട് കൂടിയിട്ട് തന്നെയാണ് ഉള്ളത്. ഇന്നൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. 34-35 ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് ചിക്സിൻ്റെ റേറ്റ്. അപ്പോൾ ഫാം റേറ്റ് എങ്ങനെയാണ് വന്നേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് വന്ന റേറ്റ് വെച്ചാൽ ഇന്നലത്തെ അതേ റേറ്റ് തന്നെയാണ്, സെയിം റേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, അപ്പോൾ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വണ്ടിക്കാർ പിടിക്കുന്ന റേറ്റ് ഇന്നലത്തൊക്കെ പോലെ തന്നെ ഒരു 113-114 ആ റേറ്റ് വെച്ചിട്ടാണ് ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വണ്ടിക്കാർ പിടിക്കുന്ന റേറ്റ്. ചിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ 34-35-36 ആ ഒരു ആ റേറ്റിലാണ് ചിക്സിൻ്റെ റേറ്റ്. ചിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരാഴ്ചയായിട്ട് ചിക്സിൻ്റെ റേറ്റ് മുകളിലോട്ട് തന്നെയാണ്, താഴോട്ട് വരാനുള്ളൊരു ചാൻസ് കാണുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ഈ റേറ്റ് ഇട്ടിട്ടും ചിക്സ് പ്ലേസ്മെൻ്റ് നടത്താൻ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ചിക്സ് കമ്പനിക്കാർ പ്രത്യേകിച്ച് റേറ്റ് കുറച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ കൂടിയ റേറ്റിൽ ചിക്സിൻ്റെ സപ്ലൈ നടന്നത്. ചിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ പിടിച്ചുകൊടുക്കുന്ന കോഴിക്ക് തന്നെ ഏകദേശം 105-106 രൂപയോളം പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും ഈ റേറ്റിൽ വരുന്ന ചിക്സ് പിടിക്കുമ്പോൾ, അതായത് കോഴി വലുതാകുമ്പോൾ പിടിക്കുമ്പോൾ വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തീരകെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചിക്സിന് 35-36 രൂപയോളം വിലയും വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അത് ഈ ഇപ്പോൾ ഇടുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി പിടിക്കുമ്പോഴേക്കും ഒരു 110-112 നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന സ്ഥിതിക്ക് 120 മുകളിൽ വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് റേറ്റിൻ്റെ കാര്യത്തിൽ കോമൺ ആയിട്ട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വീഡിയോസിൽ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ കാണുന്നത് ഇതൊരു 1100 ബാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലിറ്റർ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോസിൽ കാണാം, അതായത് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പ്രോബയോട്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിറ്റർ എന്നും ഡ്രൈ ആയിട്ട് നിൽക്കുമെന്നും, അതേപോലെ തന്നെ ഫാമിനകത്ത് അമോണിയ കണ്ടൻറ്റ് തീരെ ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. മാത്രമല്ല അമോണിയയുടെ സാന്നിധ്യമില്ലാത്ത ഫാമിൽ വളർന്ന കോഴികൾ നല്ല ഹെൽത്തി ആയിരിക്കും, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് പറയാനാണ് ഈ ഒരു വീഡിയോസിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ചത്. അപ്പോൾ പ്രോബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗക്രമമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് വിട്ടുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ട ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഫോർമാറ്റിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പി കെ പൗൾട്രി ഫാം എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുക. രണ്ട് സ്ഥലത്തും ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. എന്നിരുന്നാലേ ഞാനിരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.